ഹായ്, നമസ്കാരം എല്ലാവർക്കും. അമ്മാസ് വേർഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ദീപാവലി സ്പെഷ്യൽ ഒരു അടിപൊളി സ്വീറ്റ്സ് ആയിട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കടലമാവ്, അര കപ്പ് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതാണ്. എന്നിട്ട് നമ്മൾ കൈയും കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒരു ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെയായി വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. ദേ ഇതുപോലെ. ഇനി നമുക്ക് ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം. അതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു തവി എടുത്തിട്ട് കുഴിയുള്ള ഒരു തവി എടുക്കുക. അതിൻ്റെ പുറമേ നമ്മൾ നന്നായിട്ട് എണ്ണയൊന്ന് തടവി കൊടുക്കണം. ഇതുപോലെ തവി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ പാത്രമോ എന്തെങ്കിലും മതി. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ആ മാവ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ദേ ഇതുപോലെ നമ്മളിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം, ഒരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ ഈ അടിഭാഗം എണ്ണയിൽ മുക്കി കൊടുക്കുക. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്തതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് അതെല്ലാം കൂടെ അടർന്ന് താഴോട്ട് പോരും. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം അടിഭാഗം ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കുന്നത്. പിന്നെ ഒരു വേറൊരു സ്പൂൺ എടുത്ത് ഇതുപോലെ വിടിവിച്ചാൽ അതങ്ങ് വിട്ടു പോരുന്നോളും. ഇനി അത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ അതേ നമ്മൾ അതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഒരു കിളിയുടെ കൂട് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു കപ്പിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിരിക്കണം. നമ്മൾ പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് അങ്ങ് ഇതാകേണ്ട, ഒറ്റ നൂൽ പരുവ അങ്ങനെയൊന്നും ആവണ്ട. നന്നായിട്ടൊന്ന് കുറുകി വരുന്നതിനം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലൊക്കെ നമുക്ക് മതി കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. അതേ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ കിളിയുടെ കൂടുണ്ടല്ലോ, ആ കൂടിലേക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ ചൂടോടുകൂടി തന്നെ വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ രണ്ടേലും നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതേ നമ്മുടെ കിളിക്കൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും ഇതിനകത്തുള്ള മുട്ട തയ്യാറാക്കാം. അതും ഒരു അടിപൊളി ഒരു മധുര പലഹാരം കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം നന്നായി ചൂടായതിന് ശേഷം ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരി ഒന്ന് ചെറുതായിട്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് കോരി മാറ്റണം. മാറ്റുക. അതേ നെയ്യിലോട്ട് തന്നെ നമ്മൾ തേങ്ങ, ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമ്മൾ റവ ഇട്ട് കൊടുക്കുക. റവ ഒരു 3 സ്പൂണെങ്കിലും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ഒരു 2 സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് റവയും ഒന്ന് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം.
അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിലേക്ക് ഇത് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ്, അതും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് കളർ മാറുന്നിടം വരെ ഒന്ന് വറുത്ത് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മളങ്ങ് തീ ഓഫ് ചെയ്തേക്കുക. ഇത് പാലാണ്, പാലൊന്ന് തിളപ്പിച്ച് വെച്ചിരുന്ന പാലായിരുന്നു കേട്ടോ. ആ പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കയ്യിൽ പിടിച്ചു ഒന്ന് ഉണ്ട ഉരുട്ടാൻ വേണ്ടിയുള്ള രീതിയിലൊന്ന് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പാലായി പോകരുത്. പാലും ഒരു ഏകദേശം 2 സ്പൂണെങ്കിലും പാൽ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറാൻ നമുക്ക് വെച്ചതിന് ശേഷം നമുക്കിത് ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. ദേ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ആ കിളിക്കൂടിനകത്ത് വെക്കാൻ വേണ്ടിയുള്ള ചെറിയ മുട്ടകൾ ആ ഒരു ഇതിൽ നമ്മൾ ഉണ്ട ഉരുട്ടിയെടുക്കുക. ദേ ഇതുപോലെ അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ മുട്ട പോലെ ഉണ്ടാക്കി ഇനിയുണ്ട് കേട്ടോ. ഞാനിപ്പം അത്രയും ഇപ്പോൾ ഉരുള ഉരുട്ടി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിലേക്ക് നമ്മുടെ ഈ കൂടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒഴിച്ച പഞ്ചസാര പാനിയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ട, ആ മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് പുതിനയിലയാണിത്. നിങ്ങൾക്ക് പുതിനയില ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊണ്ട് പുതിനയില വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഈ ഒരു പുതിനയില ഇച്ചിരി വലുതായിപ്പോയി. അപ്പം വേറെ പുതിനയില ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ മല്ലിയുടെ ഇല അവിടെ ഇരുന്നത് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചേച്ചാൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ കിളിക്കൂട് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു. അപ്പം നമ്മളൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. ഏട്ടൻ ദേ കഴിച്ച് നോക്കാൻ പോവാണ്. ഇഷ്ടമുള്ളവരുടെ അടുക്ക്. താഴെ പോയില്ലേ. അടുക്കിരിക്കുന്ന അത് എടുത്ത് കഴിക്ക്, എടുത്ത് കഴിക്ക്. കൊള്ളാം.